ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഒരു സ്വാഗതം പറയാം ആശാനെ ഒരു സ്വാഗതം പറയാം ഇവിടെ 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 ഒന്ന് തിരിയട ഒരു സ്വാഗതം പറയട ആ മതി അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എല്ലാ വീഡിയോയിലും ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നൊരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടന്റെ അച്ഛനും അമ്മയുടെ ചേട്ടന്റെ വീട് എവിടെയാണ് അവിടെ പോയി നിൽക്കാറില്ലേ അങ്ങനെ കുറെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് അപ്പം നമ്മള് ആദ്യം ഉണ്ടായിട്ട് ആദ്യമായിട്ട് അവർ കാണാൻ വന്നപ്പോഴത്തെ വീഡിയോ നമ്മള് എന്തായാലും അവർ വന്നല്ലോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മള് എപ്പോഴും എല്ലാം ചോദിക്കും എന്താ അങ്ങോട്ട് അങ്ങനെ എല്ലാരും ചോദിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ആദ്യക്കുട്ടന്റെ സർജറി ഡേറ്റ് ഏകദേശം ഒരുപാട് ദൂരം യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അമ്മയ്ക്ക് അവിടെ വയ്യാണ്ടിരിക്കും അവർക്ക് ഇങ്ങോട്ട് വരാനും വേറെ അമ്മയ്ക്കും ചെറിയ ആക്സിഡന്റ് ആയിരുന്നു അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ലിസ്റ്റിലാണ് അപ്പൊ നമുക്ക് അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല അപ്പൊ നമ്മൾ എന്തായാലും വിചാരിച്ചു സർജറിക്ക് മുന്നേ എന്തായാലും അവനെ കൊണ്ട് അങ്ങോട്ട് പോവാം അവനും കാണട്ടെ അച്ഛന്റെ വീടും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് നാളെ പോവാണ് നാളെ പോവാണ് അപ്പൊ അതിന്റെ കുറച്ച് പരിപാടി കാര്യങ്ങളാണ് തട്ടമുട്ടൊക്കെ കേൾക്കാം നാളെ അച്ഛൻ അച്ഛന്റെ ജോലി കഴിഞ്ഞ ഏകദേശം 10 മണിക്കാകുമ്പോൾ വരും ദീർഘ നിശ്വാസമൊക്കെ കൊടുക്കും ഫോണേന്നെ അപ്പം അച്ഛൻ അച്ഛനപ്പം ജോലിക്ക് നാലുമണിയാകുമ്പോ അച്ഛൻ മടയിലാട്ടോ അപ്പൊ അവിടെ പോയി സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞ് ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും ഞങ്ങള് എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകണം അവൻ ആദ്യമായിട്ടാണ് അവന്റെ അച്ഛന്റെ വീട് കാണാൻ പോണെ അപ്പം ആദ്യം തന്നെ നമുക്ക് പോകുന്നതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് ഇവിടെ ഇവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണ്ടേ ഇയാളുടെ ഡ്രസ് പാക്ക് ചെയ്യണം ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ് പാക്ക് ചെയ്യണം ഇയാളുടെ ഇവിടെ ഇയാളുടെ ഡ്രസ് പാക്ക് ചെയ്യണമെങ്കിൽ മര്യാദയ്ക്കോ ഓക്കെ ഇവിടെ വരും ഇവിടെ കമോൺ ഞങ്ങൾക്ക് മുമ്പേ എത്തി നോട്ടീസ് വായിക്കാം അമ്പലത്തിന്റെ നോട്ടീസ് അപ്പം വേറെ കളിപ്പാട്ടം ഏകദേശം സാറിന്റെ മാത്രം സാധനങ്ങൾ സെപ്പറേറ്റ് ബാഗ് എന്താ വേണം ഇതാണ് അവന്റെ സാധനങ്ങൾ വെക്കണം അവന്റെ ഡയപ്പർ ബാഗ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇൻസ്റ്റയില് കിഡോനെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുടെ പേജിൽ നിന്നോ പ്രൊമോഷൻ ഒന്നുമില്ല ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ബാഗ് ഉണ്ടോ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ അതിന്റെ ചാർജ് ഞാൻ ഇപ്പൊ താഴെ കിടന്നു ഞാൻ എടുത്തു വെച്ചു അതൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാധനങ്ങളൊക്കെ കൊള്ളുമ്പോ ഇയാളെ വീഡിയോ എടുത്തില്ല നമ്മള് പാമ്പേഴ്സ് ഡൈപ്പേഴ്സ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഡിസ്പോസിബിൾ തന്നെ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ട് റാഷസും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി പോക്കാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് മൂത്രം വലിച്ചെടുക്കുന്ന ഒരു ഡയപ്പർ ഇതാണ് കേട്ടോ പാമ്പേഴ്സ് ഒന്നല്ല രണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് തൂങ്ങി കിടക്കും അപ്പൊ ഇതാണ് നമ്മൾ മേടിക്കുന്നത് യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ മെയിൻ സാധനം ഫസ്റ്റ് സാധനം ഇതിനെല്ലാം ഇതിൽ സെപ്പറേറ്റ് കള്ളികളുണ്ട് അപ്പൊ ഇത് ഞാൻ വെക്കുന്നത് ഇതിന്റെ സൈഡിൽ ഒരു റാക്ക് ഉണ്ട് ഇതുണ്ടോ ഈ റാക്കിനകത്താണ് ഞാൻ ഇത് വെക്കുന്നത് രണ്ട് സൈഡിലും ഓരോ റാക്ക് ഉണ്ട് കേട്ടോ അപ്പൊ എടുക്കാനും എളുപ്പമുണ്ട് ബാക്കി സാധനങ്ങൾ വെച്ചാലും നമുക്ക് ഇടയ്ക്ക് വില മാറ്റേണ്ട വന്നു കഴിഞ്ഞാലും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മറ്റേ USB പോർട്ട് ഉണ്ടല്ലോ അതിനകത്തും വെക്കാം കേട്ടോ രണ്ട് സൈഡും വെച്ച് നോക്കി രണ്ട് സൈഡും പാമ്പ് വെച്ചു ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല്
മരുന്ന് മെയിൻ ആയിട്ട് വേണ്ട സാധനം മരുന്ന്. ഇതിനകത്ത് അതിന്റെ മറ്റേ ലോഷൻ ഉണ്ട്, പിന്നെ ഒരു തെർമോമീറ്റർ. ഹാർട്ടിന് പ്രഷർ കൂടാണ്ടിരിക്കാൻ വേണ്ടിയുള്ള മരുന്ന്, ഹാർട്ടിന്റെ മരുന്ന്, ഇത് പാരസെറ്റാമോൾ, പിന്നെ ഇത് രണ്ടും മറ്റേ ഫില്ലർ രണ്ടിനും കൊടുക്കാളോ. പിന്നെ രണ്ട് ബാൻഡേജ്, എപ്പോഴും ആവശ്യമുള്ള രണ്ട് ബാൻഡേജ്. ഇത്ര സാധനങ്ങളാണ് മെഡിസിനകത്ത് വെക്കുന്നത്. ഇത് നമ്മൾ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലുണ്ടല്ലോ, ഇവിടെ രണ്ട് സംഭവങ്ങൾ ഇതിനകത്ത് ഇവിടെ വെച്ചുട്ടാ. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഒരു അവനെ കുളിപ്പി മേല് കഴുകിയിട്ട് കുളിപ്പിച്ചിട്ടൊക്കെ തോർത്താനായിട്ട് ഒരു ഒരു തോർത്ത്, ടർക്കി പോലത്തെ ഒരു തോർത്ത്, ടവല്, അല്ല ടവല് പല രീതിക്കുണ്ടല്ലോ. ഇത് മേലെ അടയ്ക്കാനുള്ളത് ഒരു ഫേസ് ടവല്, ഒരു ബിബ്. പിന്നെ ഈ രണ്ട് സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോകും, ഞാൻ കുപ്പിയിൽ ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്നു. അപ്പൊ അമ്മ എന്നെ വഴക്കുറേ തോന്നും, പാൽ കൊടുക്കുന്നത് വേറെ ആരും കാണാൻ പാടില്ല, അപ്പം മാക്സിമം കുപ്പി കവർ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ തപ്പിയിട്ടും കുറേ ഷോപ്പിലൊന്നും നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താണ്. മൂന്നെണ്ണം ഉണ്ട്, ഒരു കവർ കൂടെ ഉണ്ട് കേട്ടോ, മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഒരു കവർ കൂടെ ഉണ്ടോ എണ്ണം അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരെണ്ണം സിബ് ബോൾ ഉണ്ട്, ഇത് അത്യാവശ്യം വലിയ ബോട്ടിൽ ഒക്കെ ഒരെണ്ണം സിബ് ബോൾ ആണ്, ഒരെണ്ണം നമ്മളിങ്ങനെ കുപ്പി ഇറക്കി വെക്കണം എലാസ്റ്റിക് ആട്ടോ. അപ്പൊ ഈ രണ്ടെണ്ണം, പിന്നെ രണ്ട് റോമ്പർ, ഒരെണ്ണം തൊപ്പിയുള്ളതും ഒരെണ്ണം തൊപ്പിയില്ലാത്ത. അവിടെ തണുപ്പ് ഏട്ടായ റൂമിൽ വലിയ കുഴപ്പമില്ല, ചൂടില്ല, എന്നാലും മരമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ നമുക്ക് യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് യൂസ് ഉണ്ട്, ഞങ്ങൾ മോഹം തടയ്ക്കാനൊക്കെ. ഇപ്പം ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ആയതുകൊണ്ട് ചെറിയ യൂസ് ഉണ്ടാവുള്ളൂ, എന്നാലും ഹിമാലയുടെ ഒരു വൈപ്സ്. പിന്നെ ഇതൊരു ബനിയനും പാൻറ്റും, ഇത് പോകുമ്പോൾ ഇരിക്കാൻ നോക്കുന്നുണ്ടോ കേട്ടോ. ഇത് ഇതൊരു ബനിയനും പാൻറ്റും, പിന്നെ നെയ്റ്റ് ഇടുന്ന ഒന്ന് നാല് ജോഡി ഇതുകൊണ്ട് ബനിയനും കുഞ്ഞു നിൽക്കുന്നത് എന്താണ് 100 രൂപ ഉണ്ടല്ലോ കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞു പാവം, ഇപ്പൊ പാവമൊന്നല്ല, പൗഡർ ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, എണ്ണയുണ്ട്. ഈ എണ്ണ അവൻ അത്യാവശ്യം, കാരണം അവൻ മറ്റേ എണ്ണ യൂസ് ചെയ്യാൻ പറ്റില്ല, തണുപ്പ് കൂടാതെ കഴിഞ്ഞാൽ ജലദോഷം വരും, പനിയും വരും. അതാണ് എണ്ണ എണ്ണ യൂസ് ചെയ്യും കേട്ടോ. ഈ ആരി എണ്ണ മറ്റിങ്ങനെ മൊരി വരാണ്ടിരിക്കും അല്ലേ, ചൂട് ഇങ്ങനെ ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട്. പിന്നെ ലോഷനും പൗഡറും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എത്രാം മാസത്തിലായിട്ടായി, എട്ടാം മാസത്തിൽ മേടിച്ച സാധനമാണ്. അവരിപ്പോ 8 മാസം നമ്മൾ ഇതന്നെ യൂസ് ചെയ്യണം. എക്സ്പീരിയൻസ് കൊള്ളാണ്ട് കേട്ടോ. ഇത്ര സാധനങ്ങളുള്ളൂ, ഇത്ര സാധനങ്ങള് നമുക്ക് ബാഗിൽ വെക്കാനുള്ള. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ബാഗിൽ കിടത്തൂലേ, ആശാ വണ്ടി കയറുമ്പോ പറഞ്ഞു. ഇപ്പൊ വണ്ടി കയറുമ്പോൾ, അപ്പൊ ഇത് നമ്മുടെ ക്യാരിയർ ഇല്ലേ, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന സാധനല്ലേ ഇത്. അപ്പൊ ഇത് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡ് ചെയ്തിട്ട് ഇതങ്ങ് നിർത്തിട്ട് കഴിഞ്ഞിട്ട് ഇതും കൂടെ അങ്ങ് തുറന്ന് വെച്ചിട്ട് ആശാന ബെഡ് ഒരുക്കി കൊടുക്കണം. ഇത് വിരിച്ചിട്ട് പിന്നെ ഇതും ഉണ്ടല്ലോ, ഒരു കട്ടിയുള്ള ഒരു ടർക്കി പോലത്തെ സാധനം, നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പൊ ഇതും കൂടെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങ് കിടന്നുറങ്ങിക്കോളൂ. അതിനാണ് ഈ രണ്ട് സാധനം എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ അവന്റെ ഇത്ര സാധനങ്ങളുള്ളൂ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ രണ്ടു മൂന്ന് നല്ല ഡ്രസ്സ് ഉണ്ട്, അത് നമ്മൾ ഹയർ കെട്ടാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്.
അപ്പോൾ അതാ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു. ഇനി ഞങ്ങളുടെ രണ്ടുപേരും കൂടെ പാക്ക് ചെയ്ത് വെച്ചാൽ മതി. അച്ഛൻ്റെ അമ്മയുടെ ഡ്രസ്സ് അമ്മ അവരുടെ റൂമിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പാക്ക് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അച്ഛൻ വരുന്നതനുസരിച്ച് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ആദ്യക്കുട്ടിനെയും കൊണ്ട് ആദ്യമായിട്ട് അവൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന്. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കാണുക. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തായാലും നമ്മൾ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ.